നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നത് കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ പ്രമുഖർ വിവിധ സ്റ്റുഡിയോയിൽ നിന്നും ചേരുകയാണ്. പുതുപ്പള്ളിയിൽ നിന്നും ശ്രീ ഉമ്മൻചാണ്ടി ലൈനിലുണ്ട്. നമുക്ക് ചോദിക്കാം, സാർ കട്ടപ്പ ബാഹുബലി എന്തിനാണ് കൊന്നത്? ദേവസേന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ, ഒരു പെണ്ണ് കാരണമാണ് കട്ടപ്പ ബാഹുബലിയെ കൊന്നത്. അദ്ദേഹത്തിന് എല്ലാം നഷ്ടമായത്, രാജ്യം നഷ്ടമായത്, എല്ലാം നഷ്ടപ്പെട്ടത് ഒരു പെണ്ണ് കാരണമാണ്. ഞങ്ങളുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോയതും ഇപ്പോൾ ഞാൻ നെട്ടോട്ട് ഓടുന്നതൊക്കെ ഒരു പെണ്ണ് കാരണമാണ്. പെണ്ണൊരുമ്പെട്ടാൽ ആണുങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അദ്ദേഹത്തെ പുറകിൽ നിന്ന് ഒറ്റ കുത്തിനാണ് കൊന്നത്. സങ്കടകരമായ ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. ഇപ്പോൾ പാലാ സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ കെ എം മാണി ചേരുകയാണ്. മാണി സാർ, എന്താണ് ഈ കട്ടപ്പയെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പിന്നിൽ നിന്നാണ് ബാഹുബലിയെ കുത്തിയെന്നാണ് പറയുന്നത്. എന്തായിരിക്കും പിന്നിൽ നിന്ന് കുത്താനുണ്ടായ ഒരു ചേതോ വികാരം? അതാണോ ഏറ്റവും വലിയ കാര്യം? ഇവിടെ ആരൊക്കെ പറഞ്ഞു ആരെയൊക്കെ കുത്തുന്നു? എന്നെ ഒന്നും കുത്തിയില്ലേ. ഞങ്ങളുടെ ഭരണത്തിലിരുന്ന സമയത്ത് ഞങ്ങളുടെ ഭരണപക്ഷത്തുള്ളവരെ എന്നെ ഒന്ന് പുറകിൽ കുത്താൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് ഒരു ഇലക്ഷൻ നടന്നപ്പോൾ ഞാൻ പുറകിൽ നിന്ന് അവരെ ഒന്ന് കുത്തി. അത് കുത്തിങ്ങനെ പുറകിൽ നിന്ന് മുമ്പിൽ നിന്നൊക്കെ വരും. അതുപോലെ തന്നെ ഈ കട്ടപ്പ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരി പേര് ശരിക്കും കട്ടപ്പ എന്നല്ല, അദ്ദേഹത്തിൻ്റെ പേര് കുട്ടപ്പായി എന്നായിരുന്നു. അദ്ദേഹം കട്ടപ്പനയാണ് ജനിച്ചത്. അദ്ദേഹത്തിന് പിന്നെ എങ്ങനെ ഈ പേര് വന്നു? അദ്ദേഹം ചെറുപ്പത്തിൽ കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് വിശന്ന് വലഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു ബേക്കറിയിൽ കയറി ഒരു റൊട്ടി കട്ടപ്പ. അതേപോലെ തന്നെ അദ്ദേഹം മുതിർന്നപ്പോൾ അദ്ദേഹത്തിന് പെങ്ങളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ജ്വല്ലറി കയറി അദ്ദേഹം ഒരു സ്വർണമാല കട്ടപ്പ. അങ്ങനെ ഓരോന്നോരോന്ന് കട്ടപ്പ അദ്ദേഹത്തിന് ആ പേര് വീണു. അപ്പം അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ഓക്കെ, ഇപ്പോൾ ശ്രീ സഖാവ് വി എസ് അച്യുതാനന്ദൻ ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? മകിഴ്മതി സാമ്രാജ്യത്തിനെ എതിർക്കാൻ വന്ന കാലകേയനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി ബാഹുബലി ബാഹുബലി യുദ്ധം നയിച്ചു. കഴിഞ്ഞ ഇലക്ഷന് പാർട്ടിക്ക് ജയിക്കാൻ വേണ്ടി എന്നെ മുന്നിൽ നിർത്തി കളിച്ചതുപോലെ ബാഹുബലിയെ മുന്നിൽ നിർത്തി കളിപ്പിച്ചു. ഒടുവിൽ യുദ്ധം ജയിച്ചു വന്നപ്പോൾ ഭൽവാൽ ദേവൻ പ്രധാനമന്ത്രി ബാഹുബലിക്ക് ഒരു സ്ഥാനവും കൊടുത്തു. എനിക്കും കിട്ടിയ ഒരു സ്ഥാനം ഭരണപരിഷ്കാര കമ്മീഷൻ. പദവിയുണ്ട്? ഉണ്ട്. ഗുണമുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പോൾ തിരുവഞ്ചൂരിൽ നിന്നും സ്റ്റുഡിയോ നിന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുകയാണ്. സാർ, എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇവിടെ പറയുന്നു ബാഹുബലിയെ ഒരു കുത്തിനാണ് കൊന്നതെന്ന്. നികേഷേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നികേഷേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായിരുന്നു ഒരു കുത്താണ് കുത്തിയെന്ന്. നികേഷ് 46 കുത്താണ് പുറകിന്ന് കുത്തിയത്, ഞാൻ എണ്ണിയിട്ടുണ്ട്. 46 നികേഷ്, ഈ ബാഹുബലിയെ പുറകിന്ന് കുത്തിയ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. മാനി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഒന്ന് വായിക്കാം. കടപ്പ കപ്പട കട്ടപ്പാര. ഓക്കെ, താങ്കൾ ശരിക്കും ആ പേര് പറഞ്ഞ് പഠിച്ചിട്ട് വരുമോ? അതുവരെക്കും ചെറിയ ഒരു ഇടവേള. നന്ദി, നമസ്കാരം.